ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ കുഞ്ഞതായിട്ട് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അതാ വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ തന്നെ സുബഹിസ്കാരവും ഖുർആനത്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7 മണിയായപ്പോഴേക്കും വെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ പുറത്തേക്കാണ് ഇറങ്ങിയത്, കിച്ചണിലേക്ക് പോയില്ല. കാര്യം ഫ്രണ്ടിൽ ഒന്ന് ക്ലീൻ ആക്കാമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ രാത്രി ആയാൽ പൂച്ച വന്നിട്ട് ചെയറിലായാലും ചവിട്ടിയിലായാലും ഒക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ രോമമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീനാക്കാൻ. അത് കാരണം അതെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കലാണ്. രാവിലെ ആകുമ്പോൾ അതെല്ലാം എടുത്ത് തിരിച്ച് വയ്ക്കും. എന്നിട്ട് കാർപോർച്ചും മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കലാണ്. മുറ്റൊക്കെ അടിക്കുമ്പോൾ ഡെയിലി മുറ്റടിക്കാറില്ല കേട്ടോ, 2 ദിവസം കൂടുമ്പോഴേ മുറ്റടിക്കാറുള്ളൂ. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുറച്ച് നേരം പേപ്പർ വായിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ആരും എണീറ്റിട്ടില്ല. അപ്പോൾ എന്നാൽ കുറച്ച് നേരം പേപ്പറൊക്കെ വായിച്ചിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് ഓർത്തു. അങ്ങനെ പേപ്പർ വായന കഴിഞ്ഞിട്ടൊരു 7:30 ആയപ്പോൾ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്നിട്ട് നമുക്ക് ഇഡ്ലിക്കുള്ള മാവാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇഡ്ലി ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ചൂടാറാൻ വേണ്ടി വെച്ചു. ഇനി കുറച്ച് ചട്നി ഉണ്ടാക്കാമെന്ന് ഓർത്തു. സിമ്പിളായിട്ട് ചട്നി ഉണ്ടാക്കാനായിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉഴുന്നും വറ്റൽമുളക് കറിവേപ്പില ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കിയിട്ട് തേങ്ങയിലേക്ക് 2 ചെറിയ ഉള്ളിയും 2 പച്ചമുളക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ വെള്ളമൊഴിച്ച്. അതാ ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ ഉള്ള ചൂടിനെ തന്നെ ഒന്നങ്ങോട്ട് മിക്സാക്കി എടുക്കലാണ് കേട്ടോ. തിളച്ച് പോവാതിരിക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചട്നി റെഡിയായി. ഇനി ഇഡ്ലിയുടെ ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിടുകയാണ്. ഇഡ്ലി ഇവിടെ അധികം അങ്ങോട്ട് ഓടണില്ല കേട്ടോ. അപ്പോൾ ഇഡ്ലി ഞാൻ അത് കാരണം ഒരു ട്രിപ്പേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി ദോശയ്ക്കാണ് കേട്ടോ ഡിമാൻഡ്. അപ്പോൾ ഇഡ്ലി ഇക്കാക്കും എനിക്കും പാപ്പാക്കും കൂടി ഉള്ളത് മാത്രമായിട്ട് ഉണ്ടാക്കിയുള്ളൂ. അതിൻ്റെ അടുത്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇക്ക എണീക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ. ഇക്ക എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇക്കാക്കുള്ള ഇഡ്ലി എടുത്തു കൊടുത്തു. ഇക്ക ഇഡ്ലി കഴിച്ചിരുന്ന സമയം കൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്നോർത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇഡ്ലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറില്ല. കാരണം ഇവർക്ക് ദോശയും കൂടി അതിൻ്റെ ഒപ്പം അങ്ങോട്ട് കൊടുത്ത് ഇവരെ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആക്കിയാൽ ആണ് നമുക്ക് കഴിക്കലെടുക്കുള്ളൂ. എന്നാലും നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളല്ലോ. അങ്ങനെ അതാ ഇഡ്ലി ദോശ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യാണ് സാധാരണ ഒഴിക്കാറ്. എനിക്കിനി ഇതേ നെയ്യൊക്കെ എടുക്കാനുള്ള മടി ആയിരുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങോട്ട് മുരിയിച്ചെടുക്കാമല്ലോ. വെളിച്ചെണ്ണ വെച്ചാലും നല്ല ടേസ്റ്റല്ലേ. അങ്ങനെ ഇക്കാക്ക് 2-3 ദോശയൊക്കെ അങ്ങോട്ട് ചുട്ടുകൊടുത്ത് ഞാനും കൂടെ കഴിക്കലാണ്. ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കൂട്ടത്തിൽ ഞാനും ഇരിക്കുകയുള്ളൂ കേട്ടോ. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മക്കളെണീക്കും കേട്ടോ. അപ്പോൾ അവർ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇഡ്ഡലി വേണ്ട, അവർക്ക് ദോശയാണ് ഇഷ്ടം. അപ്പോൾ ദോശ എന്ന് പറയുന്നത് സാധാ ദോശയും ഇഷ്ടമല്ല, ഇതുപോലെ ചെവിയോ കണ്ണോ മൂക്കോ ഒക്കെ ഉള്ള ദോശയൊക്കെയാണ് അവർ കഴിക്കുള്ളൂ. അപ്പോൾ നോർമോക്ക് ഞാൻ ഇതാ ഈ മോഡലിലാണ് ദോശ ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. ചില സമയത്ത് ആനേനെയോ പൂച്ചേനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെവിയൊക്കെ ഉള്ള ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവൾ ഹാപ്പിയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് പഞ്ചസാരയും കൊണ്ട് ഇട്ട് കൊടുത്ത് കാരമൽ ദോശ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. നൂറുമോളയും ദോശ കിട്ടിയേക്കുന്ന പേരെന്ന് പറയണത് എന്താ, ടൂഡിൽസ് ദോശ എന്നാണ് പറയണത്. മിക്കി മൗസ് എന്ന് പറയുന്ന കാർട്ടൂണിനകത്ത് ഇതുപോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ഇട്ടേക്കണത് കേട്ടോ. അവൾക്ക് ഇത് വേണം, ഇതുണ്ടെങ്കിൽ അവൾ എന്തോരം വേണമെങ്കിലും കഴിച്ചോളൂ കേട്ടോ.
ഹുർമോൻക്കാണെങ്കിലും ഇതുപോലെ തന്നെയാണ് സെയിം തന്നെ. പക്ഷേ ചെവിയൊന്നും വേണമെന്ന് നിർബന്ധമില്ല, അതൊന്നും നിർബന്ധം പറയാനായിട്ടില്ല ആൾ. അപ്പോൾ മധുരം ഉണ്ടായാൽ മതി. അപ്പോൾ ഞാൻ കാരമൽ ദോശ തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ തന്നെത്താനിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ചില സമയത്ത് കഴിച്ചോളൂ. അപ്പോൾ മക്കൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാണ്. അങ്ങനെ അത് അവരുടെ ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞ് നൂറുമോളെ കുളിപ്പിച്ച് അംഗൻവാടിയിലേക്കൊക്കെ വിട്ടു. ഹില്ലറിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് ഒക്കെ റെഡിയായി. നേരെ ഇനി ബെഡ്റൂമൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന് ഓർത്തിട്ടോ. നൂറുമോളെ ഒരു 10:30 ആയപ്പോഴാണ് അംഗൻവാടിയിൽ പോകാറ് കേട്ടോ. ഇവിടെ എണീക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആകുമ്പോഴത്തേക്കും 10:30 ആവും. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ 10:30 ആണ് അംഗൻവാടിയിൽ പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഷായി ഒന്ന് റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും 11:45 ആയിട്ടുണ്ട്. പിന്നെ നേരെ ബെഡ്റൂമൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കലാണ്. ഹില്ലർമോൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ ഉറക്കിയിട്ട് ചെയ്യാൻ നിന്നാൽ ഒന്നും നടക്കില്ല. അത് കാരണം കൊണ്ട് അവൻ ഉറക്കം വരുമ്പോൾ കിടത്താമെന്ന് ഓർത്ത് നേരെ ഒക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഈ അടിച്ചു വരുന്ന ടൈമിലായിരിക്കുമല്ലോ കുട്ടികളുടെ ടോയ്സും സാധനങ്ങളൊക്കെ പറക്കാൻ കിട്ടുക. വല്ലാത്ത മടിയുള്ള കാര്യമാണ് കേട്ടോ അത്. അതെല്ലാം പറക്കി വെച്ച് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ലെവലാവും. അത് കഴിഞ്ഞ് പിന്നെ എന്താ ഞാൻ കൈയോട് തന്നെ തുടച്ചെടുത്തു. വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് തുടച്ചെടുക്കാറ്. അപ്പോൾ തുടച്ചെടുക്കലും കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്ക് മോൻ ഉറങ്ങി. അപ്പോൾ പിന്നെ ഞാനും ബാക്കിയുള്ള സമയം കുറച്ച് നേരം കുറയാനോ അതാന്ന് ഓർത്തു വെള്ളിയാഴ്ചയല്ലേ. എന്നിട്ട് പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നിസ്കാരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ കിച്ചണിലോട്ട് കയറിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നേരെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കലാണ്. റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അരി പോലെ ഇരിക്കും. അപ്പോൾ അത് കാരണം ഒന്ന് തിളപ്പിച്ചാലാണ് ഒന്ന് തൃപ്തിയാവുള്ളൂ. അപ്പോൾ ചോറും ഒന്ന് അങ്ങോട്ട് തിളപ്പിക്കാൻ വെച്ച് കറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ള പൊട്ടറ്റോ കറിയാണ് കേട്ടോ. പൊട്ടറ്റോ കറിക്ക് സൈഡായിട്ടൊന്നും വേണമെന്നില്ല. നമ്മൾ ചിക്കൻ കറിയൊക്കെ കഴിക്കുമ്പോൾ ഉള്ള പോലെ തന്നെ പൊട്ടറ്റോ മാത്രം മതി, നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ പൊട്ടറ്റോ കറി ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു. പിന്നെ ബാക്കി നേരെ മോൻ എണീക്കുന്ന സമയം കൊണ്ട് തുണികളെല്ലാം വാഷ് ചെയ്യാനായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഡെയിലി കഴുകണ കാരണം അധികം തുണികളൊന്നുമില്ല, എന്നാൽ തന്നെയും അതങ്ങോട്ട് കഴുകിയെടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ചായ കുടിച്ചതും ഉച്ചക്കലത്തെ ചോറിന് വെച്ച് റെഡിയാക്കാൻ കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകിയെടുക്കലാണ്. കിടക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുള്ള പോലെ തോന്നും. അങ്ങോട്ട് കഴുകി അങ്ങോട്ട് തേച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുമില്ല എന്ന് മനസ്സിലാവണം കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകി ഒന്ന് മൊത്തത്തിൽ ഒന്ന് അങ്ങോട്ട് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പണിയാൾ കിച്ചണിലെ പണിയാൾ ഏകദേശം തീർന്ന ഒരു ഫീലാണ്. ഈ സമയം കൊണ്ട് മോൻ എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൻ എണീറ്റ് കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കലാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നൂറുമോളെ അംഗൻവാടിയിൽ പോയി വിളിക്കാൻ. അപ്പോൾ 3:30 ആകുമ്പോൾ അംഗൻവാടി വിടും. അപ്പോൾ നൂറുമോക്ക് ഫസ്റ്റ് പോയി വിളിക്കണം എന്ന് പറയണ കാരണം കൊണ്ട് ഞങ്ങൾ ആദ്യം ചെല്ലും കേട്ടോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെല്ലും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 3:10 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം കുട്ടികളൊക്കെ ഉറങ്ങി എണീറ്റ് കളിക്കുന്ന ടൈമായിരിക്കും. അവർക്ക് ആ ടൈമിൽ ചെല്ലണതാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹിവറുവിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് കൂട്ടത്തിൽ ഞാനും കഴിച്ച് നേരെ അംഗൻവാടിയിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നേരെ അംഗൻവാടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നൂറുമോളെ ഹാപ്പിയായി ഞങ്ങൾ ഫസ്റ്റ് ചെന്നായിരുന്നു കൊണ്ട്. Wait.
അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിട്ടോ. ഇനിയിപ്പോൾ നൂറുക്ക് ഇച്ചിരി ചായയൊക്കെ കൊടുക്കുക, എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഇൻഷാ അള്ളാ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അസ്സലാമു അലൈക്കും, ബൈ.